മഴ ശക്തമായതോടെ എറണാകുളം ജില്ലയിൽ 319 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇതിനകം മാറ്റിയത്. ഇതിനായി 11 ക്യാമ്പുകളാണ് 4 താലൂക്കുകളിൽ തുടങ്ങിയത്. വിനയ് ഉണ്ണിയാണ് വിവരങ്ങളുമായി. വിനയ്, ഏതൊക്കെ മേഖലകളിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ? കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട സ്ഥിതിയുണ്ടോ അവിടെ? പ്രജീഷ്, ഇതുവരെ ജില്ലയിലാകെ എറണാകുളം ജില്ലയിലാകെ 11 ക്യാമ്പുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. 319 പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രധാനമായും പറവൂർ, ആലുവ, മൂവാറ്റുപുഴ താലൂക്കുകളിലായി മൂന്ന് ക്യാമ്പുകളും കോതമംഗലത്ത് രണ്ട് ക്യാമ്പുകളുമാണ് ഇപ്പോൾ നിലവിൽ തുറന്നിരിക്കുന്നത്. ഇതുവരെ 98 കുടുംബങ്ങളെയാണ് ഈ പറയുന്ന വെള്ളപ്പൊക്ക സാധ്യത പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പേരെ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് കൊച്ചി ഏലൂർ നഗരസഭയിലാണ്. ഇവിടെ 90 പേരെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. നിലവിൽ കൊച്ചിയിലെ പ്രധാനമായും എറണാകുളം ജില്ലയിലെ ഒരു സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ കൊച്ചി നഗരത്തിൽ മഴ പൊതുവെ കുറവാണ്. റെഡ് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും മഴ താരതമ്യേന കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലത്തെ ഒരു ശക്തമായ മഴയിൽ എം ജി റോഡും അതുപോലെ തന്നെ സൗത്ത് ഉൾപ്പെടെയുള്ള മേഖലകൾ മുങ്ങിപ്പോയിരുന്നു. പക്ഷേ അവിടെയെല്ലാം ഇപ്പോൾ വെള്ളക്കെട്ടിന്റെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇന്നലെ നമുക്കറിയാം ഈ ഹൈക്കോടതിയുടെ സിറ്റിംഗ് അടക്കം വൈകിയ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി ഈ കോർപ്പറേഷന്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ ഇന്ന് വെള്ളക്കെട്ടിന് പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ശക്തമായ മഴയില്ല എന്നുള്ളതും വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ മഴ വൈകുന്നേരം ശക്തി പ്രാപിക്കുകയും വേലിയേറ്റം ഉണ്ടാകുകയും ചെയ്താൽ ഇന്നലത്തെ സമാനമായൊരു വെള്ളക്കെട്ടിന് സാഹചര്യമുണ്ട്. കാരണം മുല്ലശ്ശേരി കനാലും പേരണ്ടൂർ കനാലും ഉൾപ്പെടെയുള്ള കനാലുകൾ ഇവയാണ് കൊച്ചിയിലെ വെള്ളക്കെട്ടിന് പ്രധാനമായും കാരണമാകുന്നത്. ഇവയിലെ ബ്ലോക്ക് അതിലെ തടസ്സങ്ങളാണ് കാരണമാകുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേലിയേറ്റം ഉണ്ടാകുകയാണെങ്കിൽ വെള്ളക്കെട്ടിനുള്ള സാഹചര്യമുണ്ട്. ആലുവ ഭാഗത്തും രാവിലെ പെരിയാർ കരകവഞ്ഞു ഒഴുകിയിരുന്നു. അതായത് ശിവക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം അടക്കം മുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയും ഇപ്പോൾ ആലുവ പെരിയാർ മേഖലകൾ അവിടെയെല്ലാം വെള്ളം കുറയുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ വാട്ടർ ലെവലിലും വെള്ളം കുറയുന്ന സാഹചര്യമുണ്ട്. പറവൂർ മേഖലയാണ് ഇപ്പോൾ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. പറവൂർ, ഏലൂർ മേഖലകളിൽ ഇപ്പോൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്ന പോലെ പെരിയാറിന്റെ റിവർ ബേസിനാണ് ഏറ്റവും താഴത്തെ ഭാഗമാണ് ഈ പറവൂരും അതുപോലെ തന്നെ ഏലൂർ മേഖലകളും. ഇവിടെയാണ് ഇപ്പോൾ വെള്ളം കയറുന്നൊരു സാഹചര്യമുള്ളത്. എറണാകുളം ജില്ലയുടെ മലയോര മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ കോതമംഗലത്തും അതുപോലെ മൂവാറ്റുപുഴയിലും എല്ലാം വെള്ളം കുറയുന്നൊരു സാഹചര്യമുണ്ട്. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഇപ്പോഴും ആശങ്കകരമായി തുടരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അതായത് ഫ്ലഡ് ലെവലിൽ നിന്നും ഇപ്പോഴും മുകളിലാണ് നിൽക്കുന്നത്. അവിടെയും വെള്ളം കുറയുന്നൊരു സാഹചര്യമില്ല. അത് ഒരു സ്റ്റഡി ലെവലിലാണ് ഇപ്പോഴും മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആശങ്കയ്ക്ക് ഇടയുണ്ട്. എന്നാൽ പെരിയാറിലെ ജലനിരപ്പ് കാലടി ഭാഗത്തും അതുപോലെ ആലുവ ഭാഗങ്ങളിലും കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയാണ് നമുക്കുള്ളത്. ഏതെങ്കിലും തരത്തിൽ മഴ വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ, മലയോര മേഖലകളിൽ ആരംഭിക്കുകയാണെങ്കിൽ, ഇടുക്കിയിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ പെരിയാറിലും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയുമായി ജലനിരപ്പ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. അത്തരത്തിൽ ആശ്വാസകരമായ വാർത്തയാണ് പൊതുവെ എറണാകുളം ജില്ലയിൽ നിന്നും പങ്കുവെക്കാനുള്ളത്. ശരി, ആശ്വാസകരമാണ് പൊതുവിൽ ഇപ്പോൾ എറണാകുളത്തെ സ്ഥിതി. നദികളിലൊക്കെ ജലം ഉയർന്നിട്ടുണ്ട്. കുറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴ അതിശക്തമായി അവിടെ പെയ്യുന്നില്ല എന്നതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.